രണ്ടു ദിവസം മൂന്ന് സ്ത്രീധന മരണങ്ങൾ വിസ്മയ അർച്ചന ഇപ്പോഴിതാ സുചിത്രയും ആദ്യമൊന്നു ചോദിക്കട്ടെ ഇതിൽ സ്ത്രീധനം കൊടുക്കുന്നവനെയാണോ ഒരൊഴുപ്പുമില്ലാതെ തൻറെ തൊഴിലിന്റെ മഹത്വം പറഞ്ഞ് കണക്കിൽ കവിഞ്ഞത് വാങ്ങുന്നവനെയാണോ ചാട്ടവാറുകൊണ്ട് അടിക്കേണ്ടത് നല്ല മനസ്സുള്ള ഒരാണിനെയും പെണ്ണിനെയും പെൺവീട്ടുകാർക്ക് ഇഷ്ടമല്ല അത്തരക്കാർക്ക് ഒന്നല്ല ഒരായിരം കുറവുകളാണ് ഇത്തരത്തിലുള്ളവർ കണ്ടെത്തുക എല്ലാ പെൺമക്കൾക്കും രക്ഷിതാക്കൾക്കും സർക്കാർ ജോലിക്കാരെ വേണം സർക്കാർ ജോലിക്കാരനായാൽ മതി അവന് വീട് വേണ്ട സൗന്ദര്യം വേണ്ട എന്ത് കുറവുണ്ടെങ്കിലും അത് സഹിച്ച് ഒപ്പമയേക്കാൻ രക്ഷിതാക്കളുടെ സമ്മർദ്ദം കൂടുമ്പോൾ പെൺകുട്ടികളും ഒരുക്കമാകും ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ചത്താൽ മക്കൾക്ക് ജോലി കിട്ടും എന്നതാണോ ഇവർ കാണുന്ന പ്ലസ് പോയിന്റ് എന്നറിയില്ല ഒരു സർക്കാർ ജോലിയാണ് ലക്ഷ്യമെങ്കിൽ കൊടുക്കാൻ വെച്ച സ്ത്രീധനം മതി പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കാൻ അല്ലാതെ കണ്ടവന്റെ ചവിട്ടും കുത്തും കൂടാതെ അവന്റെ അവൻറെ രക്ഷിതാക്കളുടേതുകൂടിയാകുമ്പോൾ ചാവുകയല്ലാതെ എന്തു ചെയ്യാൻ ഇവിടെ കൊല്ലം ശാസ്താംകോട്ടയിൽ വിസ്മയ മരിച്ചത് ഭർത്താവിന്റെ അത്യാഗ്രഹം മൂലമാണ് അതിനു പിന്നാലെ ഇതാ ഇത്തരത്തിൽ രണ്ടു മരണങ്ങൾ കൂടി നടന്നിരിക്കുന്നു തിരുവനന്തപുരം വിഴിഞ്ഞത്ത് അർച്ചന എന്ന ഇരുപത്തിനാലുകാരിയാണ് തീപടർന്ന് മരിച്ചിരിക്കുന്നത് ഭർത്താവ് സുരേഷ് ഉറുമ്പു ശല്യത്തിന് പരിഹാരം എന്നു പറഞ്ഞ് ഡീസൽ വാങ്ങി വരുന്നത് കണ്ടവരുണ്ട് മൂന്ന് ലക്ഷം സ്ത്രീധനം ആവശ്യപ്പെട്ട് സുരേഷ് നിത്യവും മർദ്ദിക്കാറുണ്ടായിരുന്നത്രേ പീഡനം സഹിക്കാൻ വയ്യാതെ അർച്ചന സ്വന്തം വീട്ടിലെത്തി അനുനയിപ്പിച്ച് സുരേഷ് കൂട്ടിക്കൊണ്ടുവന്ന ഇന്നലെ രാത്രി അവൾ തീ ആളിക്കത്തി വെന്തു മരിച്ചു വീണ്ടും ഒരു പത്തൊമ്പതുകാരിയുടെ ദുരൂഹമരണ വാർത്ത വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ് ആലപ്പുഴ വള്ളിക്കുന്ന് ലക്ഷ്മി ഭവനിൽ വിഷ്ണുവിൻറെ ഭാര്യ സുചിത്രയാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത് മാസം മുമ്പായിരുന്നു സൈനിക ഉദ്യോഗസ്ഥൻ വിഷ്ണു പത്തൊമ്പതുകാരി സുചിത്രയെ വിവാഹം കഴിച്ചത് വിഷ്ണു ജോലി സ്ഥലത്താണ് സുചിത്രയുടെ മരണകാരണം അന്വേഷിച്ചു വരുന്നതേയുള്ളൂ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലാണ് അതെ സാക്ഷര കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡന മരണങ്ങൾ നടക്കുന്നത് മുമ്പ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് തിരുവനന്തപുരത്തെ പ്രിയങ്ക പാമ്പിനെക്കൊണ്ട് കടുപ്പിച്ചു കൊന്ന ഉത്ര പട്ടിണിക്കിട്ട് കൊന്ന കരുനാഗപ്പള്ളിയിലെ തുഷാര അവർക്ക് പിന്നാലെ ഓരോ നായ് എന്നും വാർത്തകൾ അഞ്ചു വർഷത്തിനിടെ അറുപത്തിയാറ് സ്ത്രീധനപീഡന മരണങ്ങൾ കേരളത്തിൽ നടന്നു ഇതിൽ ഒരു ഭർത്താവിനേയും തൂക്കിക്കൊന്നില്ല എന്നു മാത്രമല്ല അവരെല്ലാം പിന്നെയും സ്ത്രീധനം വാങ്ങി കെട്ടി ജീവിക്കുന്നുണ്ടാകും സ്നേഹിക്കാനറിയുന്നവർ പട്ടിണിക്കിടാതെ പോറ്റാനറിയുന്നവർ ഇന്നും കിട്ടാതെ വട്ടം ചുറ്റുകയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഫിലിംകോട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബ്സ് ഒൻപത് ലക്ഷം കടന്നിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി